ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അറേബ്യ റൈസായ സുർബിയൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ളൊരു ചോറാണിത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യട്ടാ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അഞ്ച് സവാള ഇട്ടെടുത്തിട്ടുള്ളത്. ഇതൊന്നൊരു ബ്രൗൺ കളർ ആവുന്ന വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് തവണ ആയിട്ടാണ് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത്. എല്ലാതും കൂടിയിട്ട് നമുക്ക് പെട്ടെന്നൊന്നും ഫ്രൈ ആയി കിട്ടൂല. ഉള്ളിയൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തന്നെ ഈ ഒരു സ്റ്റേജിലോട്ട് എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് കരിഞ്ഞു വന്നിട്ടില്ല. ഈ ഒരു കളർ ഒരുപാടുണ്ട് കരിഞ്ഞു വരുമ്പോൾ നമുക്കൊരു കൈപ്രസം വരും. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള സവാള ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. ഈ മസാലയിൽ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. അതിൽ രണ്ട് തക്കാളി, പെരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി അരച്ചത്, പച്ചമുളക്, കുരുമുളക്, പട്ട, ഗ്രാമ്പൂ, ചെറിയ ജീരകം, ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ തൈര് ചേർത്തിട്ട് അരച്ചെടുക്കുന്നത്. ചിക്കനിൽ വേറെ നമ്മൾ മാരിനേഷൻ ഒന്നും ചെയ്യുന്നില്ല, ഈ ഒരു മസാലയിൽ നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് തക്കാളി, ഇതുകൊണ്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. നമ്മൾ സവാള ഫ്രൈ ചെയ്ത് വെച്ച സവാളയുടെ ഒരു ഭാഗം നമ്മൾ ഈ മസാലയിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് വിട്ടുപോയതാണ്. ചിക്കൻ ഇപ്പോൾ ഇത് ചെറിയ പീസാട്ടോ, വലിയ പീസാണെങ്കിൽ അങ്ങനെ ആക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബിരിയാണിക്ക് നമുക്ക് വേറെ മസാല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഈ ഒരു മസാലയാണുള്ളത്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള മൂന്ന് പാർട്ടാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ആദ്യം അരച്ചെടുക്കാൻ കുറച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഈ മസാലയിൽ ഇട്ട് കൊടുക്കാൻ, പിന്നെ ലാസ്റ്റ് ഒന്ന് പിന്നെ ചോറിൻ്റെ മേലിട്ട് കൊടുക്കാൻ കേട്ടോ. ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉരുളങ്കയും ഒന്ന് നീളത്തിൽ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു മൂന്നാല് പച്ചമുളക് കൂടി ചേർത്തിട്ട്, പച്ചമുളക് നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട്. കൂടാതെ ഇത് കീറാതെ അങ്ങനെ ഇട്ടതാട്ടോ.
ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, വെള്ളമൊക്കെ ചിക്കനിൽ തന്നെ വരും. വെള്ളമൊക്കെ വന്നിട്ടുണ്ട്, ഇതൊക്കെ ചിക്കനിൽ നിന്ന് വന്ന വെള്ളമാണ്. മസാല റെഡിയാവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് 1.5 കിലോ അരി ഉണ്ട് കേട്ടോ, ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്, വെള്ളം തിളക്കും. ഈ വെള്ളത്തിലേക്ക് 1/4 ഗ്രാമ്പ് കുരുമുളക് ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ചോറ് റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്കിതിലേക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ട് സവാളത്തിന് മേലെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക. ഇതിന് മേലൊരു ഇഞ്ചി വെളുത്തുള്ളി ചതുക്കുന്ന ഒരു കല്ലും കൂടി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് മതിയാകും. നമ്മുടെ ചോറൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.